നാലാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. പലരും പറയുക, ദേഹം നന്മ പ്രാപിച്ചത് തന്നെ, ഈ ദേഹം അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ, ഈ സംസാരം ഇദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തി. പക്ഷേ ഏഴാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാവോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നൽകി തന്നു. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പറഞ്ഞവർക്ക് മുൻപിൽ ഉത്തരവൊന്നും വെളിപ്പെട്ടില്ല കേട്ടോ. ദൈവിക ഇടപെടലുകളൊന്നും ആ വിഷയത്തിൻ്റെ അകത്തുണ്ടായില്ല ഇതുവരെ. പക്ഷേ അദ്ദേഹം പറയുക, അങ്ങനെ ചില വർത്തമാനം എൻ്റെ കാതിൽ കേൾക്കുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടുന്നതൊന്ന് കാണട്ടെന്ന് പലരും പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന സന്തോഷം, ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ അധികമാണ്. ശരിക്കും എന്തായിരിക്കും ആ ദൈവിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം? അത് ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ മുമ്പിൽ ദൈവം നന്മകളെ ഒരുക്കും, അനുഗ്രഹങ്ങളെ ഒരുക്കും, അതൊക്കെ ശരിയാണ്. എന്നാൽ അതെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് സന്തോഷത്തിന് കുറവൊന്നുമില്ല. അതെത്ര വലിയ സന്തോഷമാണ്! കാരണം ആ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നതിൽ അപ്പുറമൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പിന്നെന്താണുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ ഏറിയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ നിൻ്റെ സാന്നിധ്യത്തിൽ എന്നും വസിപ്പാൻ നീ എന്നെ സഹായിക്കണമേ, അതിനായി എന്നെ ബലപ്പെടുത്തണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.